അവുൾ പക്കീർ ജൈനലുദ്ദീൻ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം. ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു പേരല്ല, ഒരുപാട് സ്വപ്നങ്ങളുടെയും അവയെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തേണ്ടതായ കുതിപ്പുകളുടെയും ആവേശമുണർത്തുന്ന ഒരു പുനരോർമ്മപ്പെടുത്തലാണ്. സർവസാധാരണക്കാരായ ഭാരതീയരെ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങളിലെ വലിയ ലക്ഷ്യങ്ങളെ സത്യങ്ങളാക്കി മാറ്റുവാനുള്ള കുതിപ്പുകളാക്കി സ്വന്തം ജീവിതം മാറ്റുവാനുമുള്ള ആഹ്വാനം നൽകിയ ഒരു ജീവിതമായിരുന്നു 84 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഇവിടെ നിവർത്തിച്ചത്. ഒരു ഓർമ്മയായി മാറിയ രാഷ്ട്രപതിമാരുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. പക്ഷേ അതിനുശേഷവും അതിനു മുമ്പും നമുക്ക് രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട്. അവരിൽ പലരും തങ്ങളുടേതായ ധാരകളിൽ വലിയ ഔന്നത്യമുള്ളവരുമായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം വേർപാടുകൾ ഒരു ജനഹൃദയത്തിലേൽപ്പിക്കുന്ന വിഷാദത്തിൻ്റെ കനത്ത ആഘാതവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അബ്ദുൽ കലാമിൻ്റെ മരണം ഞടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ദേഹവിയോഗം വരുത്തി തീർക്കുന്ന ഒരു നിരാശതയും നിരാശ്രയത്വവുമാണ് ഈ ഭാരതമെമ്പാടുമുള്ള സർവ്വസാധാരണക്കായ മനുഷ്യരിൽ ഉണർത്തിയതെന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഒരാൾ, ആ മനുഷ്യൻ ഇനിയില്ല. തൻ്റെ പ്രായത്തെ അതിഭവിച്ചുകൊണ്ടുള്ള പ്രസരിപ്പോടുകൂടി വേദികളിലേക്ക് ഒരു യുവാവിൻ്റെ ചെറുചെറുക്കോടെ ഓടിക്കയറി വന്ന് തനിക്ക് പറയാനുള്ളത്, അബ്ദുൽ കലാമിൻ്റെ ഇംഗ്ലീഷ് ഡിക്ഷൻ എന്ന് പറയുന്നത് അത്ര ആകർഷണീയമൊന്നുമല്ല. ഒരിക്കലും ആംഗ്ലിക്കൻ ശ്രേണിയുടെ യാതൊരു ഭാവഭംഗികളും അതിലില്ല. തമിഴകത്ത് ജനിച്ചു വളർന്ന തമിഴ് മൊഴിയുടെ വഴക്കത്തിന് വിധേയപ്പെട്ട നാവുകൊണ്ട് പറയുന്ന ആംഗലത്തിൻ്റെ എല്ലാ പരിമിതികളും അദ്ദേഹത്തിൻ്റെ ഉച്ചാരണങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾ ആദരപൂർവമാണ് അതിന് കാതുകൊടുത്തത്. കേൾക്കുമ്പോൾ അത് പെയ്തിറങ്ങിയത് കേൾവിക്കാരൻ്റെ മനസ്സിലേക്കാണ്. അദ്ദേഹം സൂത്തങ്ങളല്ല ഉദ്ധരിച്ചത്, അനുഭവങ്ങളാണ് പങ്കിട്ടത്. അനുഭവങ്ങൾ പങ്കിടുകയും ആ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് ഉയർന്നു വന്ന ഉദയനക്ഷത്രം പോലെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ അവനമ്രമായത് ആ ജീവിതപ്പാടത്ത് അദ്ദേഹം ഇവിടെ നട്ടു വളർത്തി സാക്ഷാത്കരിച്ചു പോയ ഒരുപാട് സ്വപ്നങ്ങളുടെ കൂടി പുനരോർമ്മയിലാണ്. രാമേശ്വരത്തെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജൈനലുദ്ദീൻ എന്ന് പറയുന്ന അവിടുത്തെ മുസ്ലിം ദേവാലയത്തിലെ പ്രധാന ആചാര്യന്മാരിൽ ഒരാളായിരുന്ന ഒരു മുസ്ലിം പണ്ഡിതനായിരുന്ന ഒരു വ്യക്തിയുടെ 5 മക്കളിൽ 5-ാമനായി. അദ്ദേഹത്തിന് മുതിർന്ന 3 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹോദരിയായിരുന്നു ഏറ്റവും മൂത്തത്. അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരന്മാരോടും സഹോദരിയോടും അവരുടെ കുടുംബത്തോടും അകമഴിഞ്ഞ സ്നേഹവായ്പകൾ അദ്ദേഹം ജീവിത അവസാനം വരെ പുലർത്തിയിരുന്നു. അങ്ങനെ ജനിച്ച, സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ലഭിക്കുവാനുള്ള കുടുംബ സാഹചര്യങ്ങളുണ്ടായിരുന്ന, സ്വന്തം അച്ഛനും അവിടെയുള്ള ക്ഷേത്രത്തിലെ ഏറ്റവും പണ്ഡിതനായ ഒരു ശാസ്ത്രികളും അവിടെയുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ വികാരിയായിരുന്ന ഒരു ക്രൈസ്തവ വേദപണ്ഡിതനും ചേർന്ന് നടത്തുന്ന മതപരമായ സംവാദങ്ങളിലൂടെ സർവമത സാഹോദര്യത്തിൻ്റെ നറുനിലാവ് പ്രസരിച്ചു നിന്ന ഒരു ബാല്യകൗമാരങ്ങൾ താണ്ടിയാണ് അദ്ദേഹം വന്നത്. കടന്നു വന്ന ബാല്യം, പിന്നെ അവിടെ നിന്ന് തിരുച്ചിറപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ് കോളേജിൽ അദ്ദേഹത്തിന് ലഭിച്ച തുടർ വിദ്യാഭ്യാസം, മദ്രാസിയിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ലഭിച്ച ശാസ്ത്ര പര്യവേഷണത്തിന് വേണ്ടിയുള്ള അടുത്ത, ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾ. പക്ഷേ പഠിച്ചിരുന്നപ്പോഴും ശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോഴും ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായ ഭാരതരത്നം വരെ അദ്ദേഹത്തിൽ ചൊരിയപ്പെട്ടപ്പോഴും അദ്ദേഹം ജീവിച്ച ജീവിതം സർവ്വസാധാരണക്കാരൻ്റേതായിരുന്നു. ഔദ്യോഗിക വേഷവിധാനങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന് തൻ്റെ നാട്ടുവേഷങ്ങൾ അല്ലാത്ത വേഷങ്ങൾ ധരിക്കേണ്ടി വന്നിട്ടുണ്ടാകും. രാഷ്ട്രപതി ആയപ്പോഴും അല്ലാത്തപ്പോഴും ഒഴിഞ്ഞു കിട്ടുന്ന വിശ്രമവേളകളിൽ അബ്ദുൽ കലാം ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിരുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നീല നിറത്തിലുള്ള ഷർട്ടും പുൽക്കൈ ഷർട്ടും അതിന് മീതെ കയറ്റി കൊടുക്കുന്ന തൻ്റെ പതിവ് ധോത്തിയും ധരിച്ചുകൊണ്ട് ചമ്രം മടിഞ്ഞ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും നിലത്തിരുന്ന് സംസാരിക്കാനുമായിരുന്നു. ജീവിതാവസാനം വരെ അദ്ദേഹം ജീവിച്ചത് സർവ്വസാധാരണക്കാരനായിട്ടാണ്. ആർഭാടപൂർണമായ ജീവിതം അദ്ദേഹത്തിന് അന്യമായിരുന്നു. വളരെ ലളിതമായ ഭക്ഷണ രീതി, ലളിതമായ ജീവിത രീതി, എല്ലാവരെയും ഒരേ തലത്തിൽ കാണുന്ന മനസ്സ്, അങ്ങനെ ഒരാളുടെ രാഷ്ട്രപതി ഭവനിലെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട അനുഭവം കൂടിയായിരുന്നു.
വിദ്യാഭ്യാസ നാളുകളിൽ തൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് തൻ്റെ അധ്യാപകരായിരുന്നുവെന്നും അവരിൽ തന്നെ ചില വൈദിക ശ്രേഷ്ഠന്മാർ തന്നെ മുന്നോട്ടുള്ള കുതിപ്പിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നൽകിയിട്ടുള്ള അധിക ഊർജം തനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ലെന്നും അദ്ദേഹം എന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖല ബഹിരാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു, പ്രത്യേകിച്ചും മിസൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രധാരയ്ക്ക് ജവഹർലാൽ നെഹ്റു എന്ന ആദ്യ പ്രധാനമന്ത്രിയുടെ അനുഗ്രഹാശിസ്സുകളോടെ തുടക്കം കുറിച്ച ഹോമിജി ബാബയുടെ ഏതാണ്ട് ദാരുണമായ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് ആ സാരഥ്യം ഏറ്റെടുത്ത വിക്രം സാരാഭായിയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിൽ നിന്നാരംഭിക്കുന്നു. ആ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചക്കാരായ മറ്റ് രണ്ട് മഹാഗുരുക്കന്മാരുടെ കീഴിൽ കൂടിയാണ് അദ്ദേഹം തൻ്റെ ബഹിരാകാശ ശാസ്ത്ര പര്യവേഷണത്തിലെ ദിശാമുഖങ്ങൾ കണ്ടെത്തുന്നത്. ഡോക്ടർ ബ്രഹ്മപ്രകാശും സതീഷ് ധവാനുമായിരുന്നു അവർ. അദ്ദേഹത്തിൻ്റെ ഈ ശാസ്ത്ര പര്യവേഷണ ഔത്സുഖ്യത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും പിൻബലം നൽകി പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുന്നതിന് പലപ്പോഴും ഇത്തരം മേഖലകളിലെ പരീക്ഷണങ്ങളിൽ 10-ൽ 1-ഓ 2-ഓ എണ്ണത്തിന് മാത്രമാണ് വിജയസാധ്യതയുള്ളത്. കോടികൾ മുടക്കിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ പലതും പരാജയപ്പെടാം. ശാസ്ത്രം മുന്നോട്ട് കുതിക്കുന്നത് വളരെ സാവകാശമാണ്. പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളുടെ എല്ലാ ആർഭാട ആനുകൂല്യങ്ങളോടുകൂടിയ സജ്ജീകരണങ്ങളുടെയും വ്യവസ്ഥാപിതമായ പിൻബലത്തിൻ്റെയും അഭാവമുള്ള വളർച്ചയുടെ ആദ്യപാദങ്ങളിൽ മാത്രം മെല്ലെ മെല്ലെ ചുവടുകൾ വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ നിന്നുകൊണ്ട് ബഹിരാകാശത്തെ ചൊൽപ്പടിയിൽ നിർത്തുവാൻ വേണ്ടി നടത്തുന്ന കുതിപ്പുകളിൽ പരാജയ സാധ്യതകൾ സർവ്വസാധാരണമാണ്. അങ്ങനെ തളർന്നു പോകുമ്പോഴൊക്കെ വേണ്ട വിധം വീണ്ടും ഊർജം പകർന്നു തന്നുകൊണ്ട് ഇല്ല, വിജയം നമ്മുടെ മുമ്പിലുണ്ട്, ഇന്ത്യ നേടും, ഇന്ത്യ ആ നേട്ടത്തിലേക്ക് നയിക്കുവാൻ നിയുക്തനായവനാണ് നിങ്ങളെന്ന് പറഞ്ഞ് തന്നെ തനിക്ക് പിൻബലം നൽകിയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ അദ്ദേഹം എന്നും നന്ദിയോടെ സ്മരിച്ചു പോയിട്ടുള്ളത് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ ആ കാലഘട്ടത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ആർ വെങ്കട്ടരാമനെയാണ്. ഭാരതരത്നം ബഹുമതി നേടിക്കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി പദവിയിലേക്ക് വരുന്ന അപൂർവം ചില രാഷ്ട്രപതികളിൽ ഒരാളായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. വിവാഹിതനായിരുന്നില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന രസകരമായൊരു അനുഭവ സാക്ഷ്യമുണ്ട്. വിവാഹം ചെയ്യണമെന്നും മക്കളുണ്ടാകുമെന്നും തനിക്ക് പിന്തുടർച്ച ഉണ്ടാകണമെന്നും എല്ലാ മനുഷ്യരെയും പോലെ ആഗ്രഹിച്ചിരുന്ന ഒരു യൗവനകാലം ഡോക്ടർ അബ്ദുൽ കലാമിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ആ കല്യാണം ഏകദേശം പറഞ്ഞുറപ്പിക്കാം, ഇനി വരൻ വന്ന് പെൺകുട്ടിയെ ഒന്ന് കാണണം, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വരനെയും ഒന്ന് കാണണം, അന്ന് തന്നെ നാൾ കുറച്ച് തീയതി നിശ്ചയിച്ച് വിവാഹം നടത്താൻ തീരുമാനിക്കണം. ഇതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നൽകി രാത്രി അദ്ദേഹത്തിന് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ 3 സൈനിക വിഭാഗത്തിൻ്റെ അധ്യക്ഷന്മാരും പ്രധാനമന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും വകുപ്പ് തലവന്മാരും പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് വളരെ ഗൗരവമാർന്ന വളരെ സുപ്രധാനമായ ചില ശാസ്ത്ര കരുനീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ ചില വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചയ്ക്ക് 6 മണിക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം മധുരയ്ക്ക് പറന്ന് അവിടെ നിന്ന് രാമേശ്വരത്ത് എത്താമെന്നായിരുന്നു ധാരണ. പക്ഷേ വിശദീകരണങ്ങളും മറുവിശദീകരണങ്ങളും അതിൻ്റെ വിസ്താരങ്ങളും എല്ലാം കഴിഞ്ഞ് കോൺഫറൻസ് അവസാനിച്ച് അവിടെ നിന്നും സ്വതന്ത്രമായി പുറത്ത് വരുമ്പോഴേക്കും രാവിലത്തെ ഫ്ലൈറ്റിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. പിന്നീട് മധുരയ്ക്കുള്ളൊരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വളരെ വൈകുന്നേരം മാത്രമാണുള്ളത്. വഗ്നാശനായി വരാനാവില്ല എന്ന മെസ്സേജ് വീട്ടുകാരെ അറിയിക്കാൻ തുടങ്ങുമ്പോഴാണ് വെങ്കട്ടരാമൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞത്, ഐ നോ യു ഹാഡ് എ കമ്മിറ്റ്മെൻറ്റ് ഇൻ യുവർ ഹൗസ് വിച്ച് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് മിലിട്ടറിയുടെ ഒരു വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ബോംബെയിൽ നിന്നും മധുരയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ബോംബെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അദ്ദേഹം മധുരയിൽ എത്തിപ്പെട്ട് അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞ് എത്താമെന്ന് പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞ് ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ചേർന്നൊരു ധാരണയിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെ സ്വന്തം സമയം ഒരു രാഷ്ട്രസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഇന്ത്യയുടെ അഭിമാനമാണ്, ആവശ്യമാണ്. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ആവശ്യം ഭർത്താവിൻ്റെ സ്നേഹ സാമീപ്യമാണ്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഈ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് പോകുന്ന സമ്മതിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ വിവാഹാലോചന നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വാർത്തയാണ് തിരിച്ചെത്തി അബ്ദുൽ കലാമിനെ കാത്തിരുന്നത്. അത് തൻ്റെ വിധി നിയോഗമായി അദ്ദേഹം കരുതുകയും വലിയ മോഹമംഗം തനിക്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം സങ്കോചം എന്നെ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷെ അതാണ് എൻ്റെ വിധിയെങ്കിൽ ആ വിധിയിൽ ഞാൻ പടവെട്ടി എന്നിൽ അർപ്പിതമായ ഒരു ദൗത്യത്തെ നിറവേറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിവാഹിതനായി തൻ്റെ തുടർന്നാളുകൾ ചെലവഴിച്ചത്.
തിരുവനന്തപുരത്ത് ISRO എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു അബ്ദുൽ കലാം. ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഒരു പ്രത്യേക നിർദ്ദിഷ്ട സ്വഭാവ പ്രകൃതമുള്ള ഒരു ഭൂപ്രദേശം ഏറ്റവും അനുയോജ്യമായി ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഉപകരിക്കുന്നത് ഇന്ത്യയിൽ ഈ ഭൂവിടമാണ്. ഇത്രയും ഒത്തുചേർന്ന് വരുന്നൊരു ഭൂവിടം മറ്റെവിടെയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ സ്ഥാപിക്കണമെന്ന് വന്നപ്പോൾ അവിടെ ഒരു കത്തോലിക്ക ദേവാലയവും ഒരു ബിഷപ്പ് ഹൗസും ഉണ്ടായിരുന്നു. വളരെ സഹൃദയനും വിശാല മനസ്കരുമായ ബിഷപ്പ് പെരേര എന്ന് പറയുന്ന മനുഷ്യനോട് ആ മെത്രാപ്പൊലീത്തയോട് ഡോക്ടർ വിക്രം സാരാഭായ് വന്ന് നടത്തിയ പ്രീണനത്തിൽ ഇത് രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇടവക അംഗങ്ങളുടെ സഹായം ഉറപ്പിച്ച ശേഷം ഈ ദേവാലയം താൻ താമസിച്ചിരുന്ന ബിഷപ്പ് ഹൗസും ഈ ഗവേഷണാലയത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ തുമ്പത്തുനിന്നുള്ള ഒരു സ്ഥലം തുമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ താഴെയുണ്ടായിരുന്ന അവിടെ ധാരാളം മണലിൽ വളർന്നു നിന്ന തുമ്പകളിൽ ഒന്നെടുത്ത് മലയാളിയായ ഒരു സഹശാസ്ത്രജ്ഞനാണ് ഈ സ്ഥലത്തിന് തുമ്പ എന്ന് പേരിട്ടതെന്ന് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ തുമ്പ എന്ന പേരിൽ അവിടം അറിയപ്പെട്ടു. ആദ്യത്തെ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിൽ കവിഞ്ഞ ഏതാണ്ട് ഈ രണ്ട് കൈകൾ ചേർന്നാൽ എത്താവുന്നത്ര വലുപ്പമേ അതിനുള്ളൂ. അവർക്കവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ജീപ്പാണ്. ആ ജീപ്പ് പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം പണിമുടക്കും. ഈ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ദിവസം പരീക്ഷണശാലയിൽ നിന്ന് ഈ റോക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് സ്റ്റാർട്ടാവുന്നില്ല. അബ്ദുൽ കലാം ഉപയോഗിക്കുന്നൊരു സൈക്കിളുണ്ട്. അദ്ദേഹത്തിന് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല, പക്ഷേ സ്വന്തമായൊരു സൈക്കിളുണ്ട്. സൈക്കിൾ മറ്റാരെങ്കിലും ചവിട്ടും, അദ്ദേഹം പുറകിൽ ഡ്രൈവറെ വെച്ച് സൈക്കിൾ ചവിട്ടിക്കുന്ന ആദ്യത്തെ ഒരു ഭാരതീയ പൗരൻ ഒരു പക്ഷേ അദ്ദേഹമായിരുന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ അദ്ദേഹം ഇരിക്കാറുള്ള അതിൻ്റെ കാരിയറിൽ ഈ റോക്കറ്റ് വെച്ച് കെട്ടി കലാം അടങ്ങുന്ന ആളുകൾ ഒന്ന് രണ്ട് നാഴിക ദൂരത്തോളം പൂഴി മണലിലൂടെ ഈ റോക്കറ്റ് തള്ളിക്കൊണ്ടു പോയിട്ടാണ് ഇന്ത്യ ബഹിരാകാശ ഭൂപടത്തിൽ ചുവട് വെച്ച് ആദ്യമായി പ്രവേശിക്കുന്ന റോക്കറ്റ് വിക്ഷേപണം നടത്തിയതെന്നുള്ളത് വളരെ കൗതുകമുണർത്തുന്നൊരു ചരിത്ര സത്യമാണ്. അവിടെ നിന്നാണ് ഈ നമ്മുടെ ബഹിരാകാശ ശാസ്ത്രധാര പടിപടിയായി ഉയർന്ന് ഇന്ന് ലോകത്തെ ബഹിരാകാശ ശാസ്ത്രശക്തികളിലെ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള ഒരു വളർച്ചയുടെ കുതിപ്പിൻ്റെ പുറകിൽ ദിശാമുഖത്തെ നിശ്ചയദാർഢ്യത്തോടെ ഉൾപ്പേറിക്കൊണ്ട് അബ്ദുൽ കലാം നൽകിയ നേതൃത്വം എന്ന് പറയുന്നത് നിർണായകമായിരുന്നു എന്ന് ശാസ്ത്രധാര സർവാത്മന സമ്മതിച്ച് ഏറ്റുപറയുന്നൊരു സത്യമാണ്. രണ്ടിലാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ പ്രഥമ പൗരനായി രാഷ്ട്രപതിയായി നിർദ്ദേശിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ ഇന്ത്യയുടെ പരമാധികാര പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിന് അന്നത്തെ BJP ഗവൺമെൻറ്റും അന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനവും ഒരേപോലെ പിൻബലം നൽകുന്നു. ഒരു പ്രതിപക്ഷ സാന്നിധ്യത്തിൻ്റെ രേഖപ്പെടുത്തലിന് വേണ്ടി ഇടതു ശക്തികൾ മാത്രം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ലക്ഷ്മിയും. പക്ഷേ അബ്ദുൽ കലാം വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് തിരുവനന്തപുരം നാളുകളിൽ വളരെ അടുത്തൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഉൾത്തെരുവുകളിലുള്ള ഒരു ചെറിയ ലോഡ്ജിലാണ് അബ്ദുൽ കലാം താമസിച്ചിരുന്നത്. അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതിനോട് ചേർന്നുള്ള ഒരു ചെറിയ ലോഡ്ജ് ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം പതിവായി പ്രഭാത ഭക്ഷണം കഴിക്കുമായിരുന്നത്. അവിടെ നിന്നും അല്പം മുന്നോട്ട് നീങ്ങിയാൽ ഒരു ചെറിയ ചെരുപ്പ് കുത്തിയുടെ ഒരു കടയുണ്ട്. ഒരു ചെറിയ കട എന്ന് പറഞ്ഞാൽ മൂന്ന് പേർ ഒരുമിച്ച് ആ കടയ്ക്കകത്ത് കയറി നിന്നാൽ തെങ്ങലുണ്ടാകാൻ മാത്രം ചെറിയൊരു കട. അവിടെ ഇരിപ്പിടങ്ങളൊന്നുമില്ല. ജോലി കഴിഞ്ഞ് വരുന്ന അബ്ദുൽ കലാം അതിൻ്റെ നിരപ്പലകളിടുന്ന ഒരു തട്ടുണ്ട്, ഒരു ചെറിയ പടി. അവിടെ ഇരുന്നു കൊണ്ട് മണിക്കൂറുകളോളം ഈ കടയുടമയായ ജോർജുമായി സംസാരിക്കുവാണ്. ഈ ജോർജുമായി പരിചയപ്പെടുവാനും ദീർഘനേരം സൗഹൃദ ഭാഷണത്തിൽ ഏർപ്പെടുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലെ
കലാമെന്ന് പറയുന്ന കലാമിൻ്റെ ചെരുപ്പ് വാങ്ങ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുൻകൂർ കാശ് വാങ്ങും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തോം കാശ് തരാതെ പോകുമെന്ന് അവനെന്നും എടായെന്നും കലാമിനെ നിർബാധ സ്വാതന്ത്ര്യത്തോടെ വിളിക്കുവാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടായിരുന്നു. തിരിച്ച് ജോർജിന് എടേ ജോർജ് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കലാമും ഉപയോഗിച്ചിരുന്നു. രാത്രികളിൽ മഴ പെയ്ത ശേഷം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുടയൊന്നും കയ്യിലില്ലാത്ത അബ്ദുൽ കലാം തൻ്റെ രണ്ട് ഷൂസുകൾ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ മറയിൽ മഴത്തുള്ളികളിൽ നിന്ന് തലയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരക്കിട്ട് ഓടി ലോഡ്ജിലേക്ക് പോകുമായിരുന്ന കാഴ്ച കണ്ട അയൽപ്പക്കത്തുള്ളവർ പൈത്തിക്കാരൻ സയൻറ്റിസ്റ്റ് പോറവും എന്ന് വിളിച്ചു പറയുമായിരുന്നതായി കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സെൻട്രിക്കായ ഒരു വ്യക്തിയുടെ ന്യൂ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി തൻ്റെ ഏതെങ്കിലും ചങ്ങാതിമാരെ കയ്യിലെടുത്ത് ടിക്കറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് സൈക്കിൾ ചവിട്ടി അതിൻ്റെ പുറകിലിരുന്നുകൊണ്ട് ട്രാൻസിസ്റ്ററിൽ പാട്ട് കേട്ടുകൊണ്ട് തിയേറ്ററിൽ പോവുകയും സിനിമ കണ്ട് വഴിയോര തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്ന അബ്ദുൽ കലാം. ദോശയും സാമ്പാറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. ജീവിതത്തിൽ അദ്ദേഹത്തെ വളരെ ആരാധനയോടെ കണ്ടിട്ടുള്ള എനിക്ക് ഞാൻ കൂടി ഭാഗഭാക്കായ രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊച്ചി നഗരത്തിൽ ക്ഷണിച്ചു വരുത്തുവാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ വേദി ഒരുക്കുവാനും സന്ദർഭമുണ്ടായിട്ടുണ്ട്. അവസാനം ആദ്യം അദ്ദേഹം വന്നത് ചാവറ സംസ്കൃതി പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ സംബന്ധിക്കുവാനാണ്. അവിടെ അദ്ദേഹം അധ്യാപകർ, പ്രത്യേകിച്ചും വൈദികരായ അധ്യാപകർ തൻ്റെ ജീവിതത്തിൽ നിവേശിപ്പിച്ച് തന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് അറിവിൻ്റെ പുതിയ ധാരകളെയും അവയെ വെട്ടിപ്പിടിക്കുവാനുള്ള തൻ്റെ കൊതിപ്പുകൾക്ക് അവർ നൽകിയിട്ടുള്ള നിർലോഭമായ പിന്തുണയും കുറിച്ച് ആവേശപൂർവ്വം സംസാരിച്ചു. രണ്ടാമത് വന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ എം കെ സാനു മാസ്റ്ററുടെ ആദരാർത്ഥം. എം കെ സാനു ഫൗണ്ടേഷൻ ആരംഭിച്ച എം കെ സാനു എൻഡോവ്മെൻ്റ് പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഥമ പ്രഭാഷണം നിർവഹിക്കുവാനാണ്. അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കവേ അദ്ദേഹം പറഞ്ഞു തൻ്റെ ഒരു അനുഭവം അദ്ദേഹം അയവിറക്കി. അദ്ദേഹം കിഴക്കൻ പ്രവിശ്യകളിൽ എവിടെയോ കാണാൻ എവിടെയോ സന്ദർശനത്തിന് എത്തിയപ്പോൾ അവിടെയുള്ള ഒരു അന്ധവിദ്യാലയം സന്ദർശിക്കുകയുണ്ടായി. ആ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും ജീവിതത്തിൽ എന്താകുവാനാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ചിലർക്ക് ഡോക്ടറാവണം, എൻജിനീയറാവണം, അധ്യാപകനാവണം, കളക്ടറാവണം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം, പലതും ആകണം. അവസാനം ഒരു കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു. അന്ധയായ കുട്ടിയെ പറഞ്ഞ മറുപടി, ഐ വാണ്ട് ടു ബിക്കം ദ ഫസ്റ്റ് ബ്ലൈൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദ വേൾഡ് എന്നാണ്. ആ നിമിഷം താൻ മുട്ടുകുത്തി ആ കുട്ടിയുടെ കാല് നമസ്കരിച്ചു എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞത്. ലോകത്തിലെ ആദ്യത്തെ അന്ധയായ പ്രധാനമന്ത്രി ആവണം എനിക്കെന്ന്, ആകാശം പോലും അതിരുകളല്ലാത്ത സ്വപ്നങ്ങൾ കാണുന്ന ജീവിതം തന്നിൽ ഏൽപ്പിച്ച അന്ധത എന്ന് പറയുന്ന വൈകല്യത്തെ അതിഭവിച്ചുകൊണ്ട് അത്തരം സ്വപ്നങ്ങൾ കാണാനുള്ള മനസ്സിൻ്റെ ആർജവത്തെ നമസ്കരിക്കാതെ വയ്യായിരുന്നു കലാമിന്. അങ്ങനെ സ്വപ്നം കാണാനാണ് കലാം വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിച്ചത്. അങ്ങനെ സ്വപ്നം കാണുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനാണ് അദ്ദേഹം ഒരു രാജ്യത്തെ തൊഴിലുണർത്തിയത്. ഇതര രാജ്യങ്ങൾക്ക് ആവേശമുണർത്തുന്ന മാതൃകയായി സ്വന്തം ജീവിതത്തെ നിവർത്തിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ ജോളി ജോസഫിൻ്റെ മക്കൾ. ഒരുപാട് ചലച്ചിത്ര പരിപാടികൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സംഗീത പരിപാടികൾ നടന്നിട്ടുണ്ട്. അവിടെ എങ്ങും കാണണം, പോകണം, ഇത് പങ്കെടുക്കണം, ഇത് കണ്ട് ആസ്വദിക്കണം എന്ന് ആവശ്യപ്പെടാത്ത അവർ അവരുടെ അച്ഛൻ വഴിയുള്ള എൻ്റെ സൗഹൃദ എന്നോടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആകെ ആവശ്യപ്പെട്ടത് കലാം സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ ഏറ്റവും പുറകിലത്തെ നിരയിലെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിച്ച് തരണം, അവിടേക്ക് ഒന്ന് കടക്കാൻ സ്വാതന്ത്ര്യം തരണമെന്ന്. കൗമാര പ്രായത്തിലെത്തി നിൽക്കുന്ന പെൺകുട്ടിയെ മൂന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അബ്ദുൽ കലാമിനെ മുഖതാവിൽ കാണുകയെന്ന്. ഏത് പ്രഭാഷണ വേദിയിൽ വന്നാലും അവിടെ വിദ്യാർത്ഥികൾ സന്നിഹിതരാണെങ്കിൽ അവരുമായി സംവദിക്കുന്നതിനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനും അവർക്കിടയിലേക്ക് സെക്യൂരിറ്റി പരിമിതികളെല്ലാം അതിലംഘിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുന്നതിനുമുള്ള ഒരു സന്ദർഭവും കലാം പാഴാക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരണത്തെ വരിക്കുന്നത് പോലും ഒരു പ്രഭാഷണത്തിൻ്റെ ഇടസന്ധിയിലുണ്ടായ രോഗബാധയെ തുടർന്നാണ്. തൻ്റെ സഹായിയായ സീജൻ പാൽ സിംഗിനോട് ഫണി മാൻ ഹരി വെൽ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ നാവ് ഉതിർത്ത അവസാനത്തെ സൗഹൃദ കുശലം എന്ന് പറയുന്നത്. താൻ നടത്തിക്കൊണ്ടിരുന്ന പ്രഭാഷണം പോലും വളരെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദർശനങ്ങളുമായി ഏറെ ഒത്തുപോകുന്ന ഒന്നായിരുന്നു. വാസയോഗ്യമായ ഒരു ഗ്രഹമാക്കി ഭൂമിയെ പരിണമിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന വിഷയത്തെക്കുറിച്ചാണ് അവസാനമായി അബ്ദുൽ കലാം നടത്തുന്ന പ്രഭാഷണം തന്നെ. 2002 മുതൽ 2007 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹം രാഷ്ട്രപതി പദം അലങ്കരിച്ചത്. അദ്ദേഹം മുൻ രാഷ്ട്രപതിയായി കഴിഞ്ഞ ശേഷവും രാഷ്ട്രപതിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറെ ആദരവ് പിടിച്ചു പറ്റുന്ന പ്രതിഭാധനായ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ലോകമെമ്പാടും
ആദരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നു. ചിലർ എതിർത്തു, ചിലർ അനുകൂലിച്ചു. മറ്റൊരു വനിതാ രാഷ്ട്രപതി നമുക്കുണ്ടായി. അവരുടെ ടൈം കഴിഞ്ഞപ്പോൾ വീണ്ടും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്ന ചർച്ചകൾ വന്നു. ചിലരെതിർത്തു, ചിലർ വിയോജിച്ചു. ആ വിയോജിച്ചവരോട് കാലം നന്ദി പറയുന്നു. അബ്ദുൽ കലാമിൻ്റെ മനസ്സിനെ സ്വതന്ത്രമായി പറക്കാൻ വിട്ട് അദ്ദേഹത്തിന് മാത്രം അനുഷ്ഠിക്കുവാൻ കഴിയുന്ന ഈ വിദ്യാദാന ശുശ്രൂഷയുടെയും ശാസ്ത്ര പരിവേഷണത്തിൻ്റെയും ആ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ബാക്കി വെച്ചതിന്. രാഷ്ട്രപതി ഭവനിൽ ഒരുപാട് അതിഥി മുറികളുണ്ട്. കലാമിൻ്റെ കാലഘട്ടത്തിൽ അവയിൽ എത്രയെണ്ണം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് മുമ്പും പിൻപും വന്നിട്ടുള്ളവർ ആ സൗകര്യങ്ങൾ എത്രത്തോളം ആർഭാടപൂർവ്വം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ കലാമിൻ്റെ ലളിതപൂർണമായ ജീവിത വഴി പ്രകൃതം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അബ്ദുൽ കലാമിനെക്കുറിച്ച് അബ്ദുൽ കലാമും വിക്രം സാരാഭായിയും മുഖ്യ കഥാപാത്രങ്ങളായി കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചും ആ സ്വപ്നം വിക്രം സാരാഭായി കണ്ടു തുടങ്ങിയ സ്വപ്നത്തെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടി അബ്ദുൽ കലാം നടത്തിയ നിസ്തലമായ സേവനങ്ങളെക്കുറിച്ചും അത് മുഖ്യ പ്രമേയമാക്കി ഒരു ചലച്ചിത്രം വിഭാവനം ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി കുറച്ചിട സംസാരിക്കുവാനുള്ള സന്ദർഭം എനിക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഡു നോട്ട് ഫോക്കസ് ഓൺ മീ, ഐ ആം ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്, ഞാൻ വെറും ഉപകരണം മാത്രമാണ്. ഈ ഡ്രീമിനെക്കുറിച്ച് പറയണം. ഇന്ത്യയിൽ നിന്നാണ് റോക്കറ്റ് മിസൈൽ ടെക്നോളജി യുദ്ധമുഖത്തിലേക്ക് ആദ്യമായി പരീക്ഷിക്കുവാനുള്ള ആദ്യ ചിന്തയുണ്ടായത്. ടിപ്പു സുൽത്താൻ്റെ മിലിറ്ററി അക്കാഡമിയിൽ നിന്നാണ് ആദ്യത്തെ മിസൈലിൻ്റെ റോക്കറ്റ് യുദ്ധ ഉപകരണത്തിൻ്റെ ഡിസൈൻ ഉണർന്നു വരുന്നത്. അവിടെ തൊട്ട് പലപ്പോഴും വിദേശ ശക്തികൾ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും കുടഞ്ഞ് കുതറി ഉണർന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഈ ബഹിരാകാശ ശക്തി എന്ന് പറയുന്നത് യുദ്ധത്തിന് മാത്രമല്ല, മനുഷ്യ നന്മയ്ക്ക്, മനുഷ്യ സേവനത്തിന്, വിദ്യാഭ്യാസത്തിൻ്റെ പുനർവികാസത്തിന്, ആരോഗ്യ പരിപാലനത്തിലെ തുടർ സാധ്യതകൾക്ക്, എല്ലാവിധത്തിലുള്ള സംവേദന സാധ്യതകൾക്ക്, അങ്ങനെ ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക്, മനുഷ്യക്ഷേമത്തിന് ഉപകരിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ആയുധമാക്കി മാറ്റുന്നതിൽ ഇന്ത്യ ഇന്ന് അനുഷ്ഠിക്കുന്ന ഏറ്റവും വലിയ സംഭാവനകളുടെ പുറകിലെ ഏറ്റവും വലിയ പ്രേരക ശക്തി എന്ന് പറയുന്നത് അബ്ദുൽ കലാം എന്ന വ്യക്തിയുടെ നിസ്തന്ത്രമായ സേവന പരിവൃത്തമാണ്. ഇന്ന് ഇവിടെയുള്ള ഒരു ആശുപത്രിയിൽ നടക്കുന്ന ശസ്ത്രക്രിയയിൽ അങ്ങ് അകലെയുള്ള ബ്രൂക്ലിൻ ആശുപത്രിയിലെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന് അവിടെ ഇരുന്നുകൊണ്ട് പങ്കെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സെമിനാറിൽ ചിക്കാഗോയിലിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ബ്രൂണോയിലിരുന്നുകൊണ്ടോ മറ്റൊരു സബ്ജക്ട് എക്സ്പെർട്ടിന് അതേ ആവേശത്തോടെ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുവാനും കഴിയുന്നുവെങ്കിൽ, അങ്ങനെ വിവിധ ധാരകളിൽ വിവിധ തലങ്ങളിൽ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്നുള്ള അകലം ഇല്ലാതെയായി പരസ്പരം അഭിമുഖമായി നിന്ന് പല നന്മകളും കൈമാറുന്നതിന് സാധ്യത ഏറിയിട്ടുണ്ടെങ്കിൽ അതിന് സഹായകമായി വർത്തിക്കുന്നതിലെ മുഖ്യ ഘടകങ്ങളിലൊന്ന് ഈ ഇന്ത്യയുടെ കൊച്ചു മണ്ണിൽ നിന്ന് അവികസിത രാഷ്ട്രമായി ഇന്നും തുടരുന്ന ഈ ഇന്ത്യയുടെ കൊച്ചു പരിമിതമായ പരിവൃത്തത്തിൽ നിന്നുകൊണ്ട് ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ചില ഉപകരണങ്ങളുടെ കൂടി സഹായത്തോടെയാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യക്ഷേമത്തിന് വേണ്ടി ബഹിരാകാശ ശാസ്ത്രത്തെ ഉപയോഗിക്കണമെന്ന നിഷ്ഠ അബ്ദുൽ കലാം തന്നോടൊപ്പമുണ്ടായിരുന്നവരിലേക്ക് പ്രസരിപ്പിച്ച് കൈമാറുകയായിരുന്നു. യുദ്ധത്തിന് വേണ്ടിയും അന്യ രാഷ്ട്രങ്ങളെ കീഴടക്കുന്നതിന് വേണ്ടിയുമുള്ള ആയുധക്കോപ്പുകളുടെ ഒരു എന്താണ് പരിച്ഛേദമായി ബഹിരാകാശ ശാസ്ത്ര പര്യവേഷണത്തെ മാറ്റുന്നതിന് വേണ്ടി വിദേശ ശക്തികളും രാഷ്ട്രങ്ങളും പരസ്പരം മത്സരിച്ചപ്പോൾ അതല്ലാതെയും ശാസ്ത്രത്തിന് കർമ്മധാരകളുണ്ട്. ആ കർമ്മധാരകളിലൂടെയാണ് ശാസ്ത്രം മനുഷ്യത്വത്തിൽ അടിത്തറ തേടുന്നതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അബ്ദുൽ കലാം. കാലം ആ പ്രതിഭാ സാന്നിധ്യത്തെ നമസ്കരിക്കുന്നു. അതിൽ ത്രസിച്ചു നിന്നിരുന്ന മനുഷ്യ സ്നേഹത്തെ കാലത്തിൻ്റെ അതിരുകളോളം സാക്ഷ്യപ്പെടുത്തുന്നു, പ്രണമിക്കുന്നു.